കൊച്ചി മെട്രോ പദ്ധതിയിലെ പരീക്ഷണ ഓട്ടത്തിനുള്ള കോച്ചുകൾ മുട്ടം യാർഡിലെത്തിച്ചു. മൂന്ന് ട്രെയിലറുകളിലായി മൂന്ന് കോച്ചുകളാണ് കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നത്. യാർഡിലെ ബേസ്മെന്റിൽ എത്തുന്ന കോച്ചുകൾ പ്രത്യേക വാഹനം ഉപയോഗിച്ച് സ്റ്റേബിളിംഗ് യാർഡിലേക്ക് മാറ്റും. ഇവിടെ വെച്ചാണ് കോച്ചുകൾ കൂട്ടിയോജിപ്പിക്കുക. മെട്രോ ട്രെയിനിന്റെ ആദ്യ പരീക്ഷണോട്ടം ഈ മാസം 23-ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10 മണിയോടെ ആലുവ കമ്പനിപ്പടിയിൽ നിന്നും ആരംഭിച്ച കോച്ചുകളുടെ യാത്ര 11:30-ഓടെയാണ് മുട്ടം യാർഡിൽ എത്തിച്ചേർന്നത്. പ്രധാന റോഡിൽ നിന്നും മുട്ടം യാർഡിലേക്കുള്ള പ്രവേശനം അതീവ ശ്രദ്ധയോടെയാണ് DMRC-യും അൽസ്റ്റോമും ചേർന്ന് ഒരുക്കിയത്. റെയിൽവേ പാളങ്ങൾക്ക് കീഴിലുള്ള അടിപ്പാതയിലൂടെ മെട്രോ കോച്ചുകൾ മുട്ടം യാർഡിലെത്തിക്കുക എന്നത് തികഞ്ഞ വെല്ലുവിളിയായിരുന്നുവെന്ന് അൽസ്റ്റോമും DMRC-യും പറഞ്ഞു. മൂന്ന് ട്രെയിലറുകളിലായി എത്തുന്ന കോച്ചുകൾ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയ ശേഷം പ്രത്യേക വാഹനത്തിലാണ് ട്രാക്കിലേക്ക് മാറ്റുന്നത്. ഇതിനായി ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റോഡ് കം റെയിൽ വെഹിക്കിൾ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വാഹനം ഉപയോഗിച്ച് ട്രാക്കിലേക്ക് മാറ്റുന്ന കോച്ചുകൾ ആദ്യം സ്റ്റേബിളിംഗ് ഷെഡിലെത്തിക്കും. ഇവിടെ പ്രവർത്തിക്കുന്ന ഇൻസ്പെക്ഷൻ ഷെഡിലെത്തിച്ച് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കും. ട്രെയിനിന്റെ ബ്രേക്ക്, വിവരവിനിമയ സംവിധാനം എന്നിവയെല്ലാം ഈ ഘട്ടത്തിൽ പരിശോധിക്കും. തുടർന്നായിരിക്കും ആദ്യ പരീക്ഷണ ഓട്ടത്തിന് തയ്യാറെടുക്കുക. യാർഡിൽ തന്നെ തയ്യാറാക്കിയ തേർഡ് റെയിൽ സംവിധാനമുള്ള 1.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടെസ്റ്റ് ട്രാക്കിലാണ് 23-ന് പരീക്ഷണോട്ടം നടത്തുക. ഇതിന് സാങ്കേതികമായി ഡിപ്പോ ടെസ്റ്റ് എന്നാണ് പറയുക. 22 മീറ്റർ നീളവും 2.5 മീറ്റർ വീതിയും 250 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ സൗകര്യമുള്ളതുമായ മരതക പച്ച നിറത്തിലുള്ള മെട്രോ കോച്ചുകളാണ് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. പരിസ്ഥിതിക്ക് അനുയോജ്യമായ ശബ്ദശല്യം വളരെ കുറഞ്ഞ ട്രെയിനുകളാണ് കൊച്ചി മെട്രോയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നത്. കുറഞ്ഞ ഊർജോപയോഗമാണ് മറ്റൊരു പ്രത്യേകത. നിലവിൽ ഡ്രൈവറുള്ള ട്രെയിനുകളാണ് കൊച്ചി മെട്രോയ്ക്കെങ്കിലും ഭാവിയിൽ ഡ്രൈവറില്ലാതെ ഓടുന്ന ട്രെയിനുകൾ ലക്ഷ്യമിടുന്ന കൊച്ചി മെട്രോയ്ക്ക് 35 വർഷം ഈടുറപ്പ് നൽകുന്ന കോച്ചുകളാണ് അൽസ്റ്റോം നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. കേരളം കാത്തിരുന്ന കൊച്ചി മെട്രോയുടെ കോച്ചുകൾ മെട്രോ യാർഡിൽ എത്തിക്കഴിഞ്ഞു. ഇനിയും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് 23-ലെ പരീക്ഷണ ഓട്ടത്തിനായി. ക്യാമറാമാൻ പ്രദീപ് കുമ്പിടിക്കൊപ്പം അനിൽ ജോർജ്, റിപ്പോർട്ടർ കൊച്ചി.